Hi friends, welcome back to my YouTube channel. Lele, our kunamade long hair videos and tips like you will be swagadam. Elaris Sandra Shadrikino, le. Okay, Panamala in the video for Ambo on the Manual thing and a number of Buddhism Rishikan and a Kursitana. Apo Namparne, Ninka Pinny, some shangle or on the video low, Karnam Octave wedding and a bit to move. Apo Nalona clear right to Bernard and Betatan and Ericum. Pattern the Tarkum Garingla Kuni put one nail up in a man video, which is good on that. Okay, upon the number of Pradana at Parambona and Dan Vachel, Manjigalatella, number of moody Samrashatan Gurchitana. About Manjigalatu, Namalangane, moody Kairianum, in the Ladan and the Pradana at Parane. Moon section at another Parana, Adi Namla Karikenda, Bakshanangle, Uduakanda Bakshanangle, Randamata, moody Namalangane, Kairianum, Moonamata, Mudilam QC and between the tips. Then a moon session at another Parane. Adi Maita Namus Rodikenda and Dan Vachel. Manjigalam, Matilla Kalangal Bolella. Manjigalatan the Pratay and the Chal number skinum, other belt and a mudim, curdle dryavana, Urikalagaton Manjigalam. Pacadinum, Valaradigum, speedily fanida, other belt and a cantamani, a seal in the cookie, the original number skinum, mudica dryav, Manjigalatan, curdle dryav. Okay. Upon number Bakshanatil Srotikanta Kairan the Chal, number mudidim, skin indim, our nicer gigadim. Our strength is very strong. We have collagen protein. That protein is very strong. We have a skin. We have a little bit of a video. We have a daily takali. 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 Daily carrot to Namaka Karikam Betana, carrot to beetroot to good eat, juice added to Namaka Karikam Betana and Dangil. Okatane, Namaki or collagen protein, number body, Namkin Alanar Tambetu. Etu Adita, red color of fruitsum, red color of vegetablesum, Namaka Karikia. Anar, other Madala Naringa Bola Southern Angle. Other Bolton, orange, Moosambi. The daily Namaka Karikenda, Manjagala to Protech Karikenda, Southern Angalan. ബാക്കി നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ അതേപോലെ തന്നെ ഇലക്കറികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുരിങ്ങടല ചീരയൊക്കെ നമ്മൾ ധാരാളം കഴിക്കാൻ മഞ്ഞാലത്ത് ഡെയിലി നിങ്ങൾ മുരിങ്ങടല കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മുടിക്ക് ഉണ്ടാവുന്ന ഒരു പകുതിയിലധികം അസുഖങ്ങൾ നമുക്ക് മഞ്ഞാലത്ത് മാറ്റിയെടുക്കാൻ പറ്റും ഓക്കേ നമ്മൾ കഴിക്കാൻ പാടാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ദഹനത്തിന് ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നമ്മൾ മഞ്ഞാലത്ത് ഒഴിവാക്കുക കാരണം എന്താച്ചാൽ മഞ്ഞാലത്ത് സ്വതവേ ദഹനം കുറയും ശോധന കുറയും ശോധന കുറഞ്ഞ സ്വാഭാവികമായിട്ട് നമുക്ക് സ്കിന്നിൽ പ്രശ്നം വരും അതേപോലെ തന്നെ മുടിക്ക് പ്രശ്നം വരും അല്ലേ താരൻ കൂടുതലായിട്ട് വരുന്ന ഒരു ഒരു കണ്ടീഷൻ ഓൾറെഡി മഞ്ഞകാലത്ത് ഉണ്ടാവും അത് കുറച്ചുകൂടി കൂടും ഇറച്ചി മീൻ വറുത്തത് ഒഴിവാക്കുക അതേപോലെ രാത്രി നമ്മൾ നോൺ വെജ് ഉപയോഗിക്കുന്ന ആ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നമ്മുടെ ഭക്ഷണം ഒരു 50%-ൽ അധികം നമ്മൾ നോൺ വെജിൽ നിന്ന് മാറി വെജിറ്റബിൾ സാലഡ്സ് പ്രത്യേകിച്ച് റോ ആയിട്ടുള്ള വെജിറ്റബിൾസും റോ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ലതാണ് ഭക്ഷണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അത് മഞ്ഞുകാലത്ത് മാത്രമല്ല പക്ഷെ മഞ്ഞുകാലത്ത് നമ്മുടെ സ്കിന്നും മുടിയും സ്മൂത്തായി നിൽക്കാനും നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും നമ്മുടെ ശരീരത്തിലെ ജലാംശം അന്തരീക്ഷം എന്ത് ചെയ്യും വലിച്ചെടുക്കും ഈ മഞ്ഞുകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഈ മഞ്ഞുകാലത്താണ് അതേപോലെ തന്നെ മുടി നന്നായിട്ട് നനഞ്ഞിട്ട് ഉണക്കാതെ വെച്ച് കഴിഞ്ഞാൽ മുടിക്കായ പോലുള്ള പ്രശ്നങ്ങളും മഞ്ഞുകാലത്ത് കൂടുതൽ വരും ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കൂടി ഒരു കാരണവശാലും നമ്മൾ കുറയ്ക്കരുത് വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന അളവ് വെള്ളം തന്നെ നമ്മൾ കുടിക്കുക ചിലപ്പോൾ മഞ്ഞുകാലത്ത് നമുക്ക് എന്തുണ്ടാവില്ല ദാഹം ഉണ്ടാവില്ല ഇനി നമ്മൾ മുടിയിലേക്ക് കടക്കുകയാണ് ഭക്ഷണത്തിൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ മുടിയിലേക്ക് നമ്മൾ കടക്കുകയാണ് മുടിയിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം മുടി ഡ്രൈ ആവുന്ന സ്കാൽപ്പ് ഡ്രൈ ആവുന്ന ഒരു സാധനം നമ്മൾ തലയിൽ ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് കെമിക്കലുകൾ ആയിട്ടുള്ള ഷാംപൂ കെമിക്കലായിട്ടുള്ള കളറുകൾ മുടി സ്ട്രൈറ്റൈൻ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മഞ്ഞുകാലത്ത് ഒരു കാരണവശാലും നമ്മൾ ചെയ്യരുത് അതേപോലെ തന്നെ മുടി ഡ്രൈ ആവുന്ന നാച്ചുറലായിട്ടുള്ള കോഴിമുട്ടയുടെ വെള്ള നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് കോഴിമുട്ട വെള്ളം നമ്മൾ ഉപയോഗിച്ചാൽ നോർമലി സ്കാൽപ്പും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ എന്ത് ചെയ്യും ഡ്രൈ ആവും അപ്പോൾ മഞ്ഞുകാലത്ത് നമ്മൾ കോഴിമുട്ട വെള്ളം ഒഴിവാക്കുക ക്ലിയർ കോഴിമുട്ട വെള്ളം നമ്മൾ മഞ്ഞുകാലത്ത് ഉപയോഗിക്കേണ്ട മഞ്ഞുകാലത്ത് നമ്മൾ മുടി ഡ്രൈ ആവാതെ
അതിൻ്റെ ആ ഒരു ഒരു സോഫ്റ്റായിട്ടുള്ളൊരു ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ചെറിയ എണ്ണമയത്തോടു കൂടി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി വരണ്ട് അത് പൊട്ടി അതായത് സ്പ്ലിറ്റ് എൻസ് പോലുള്ള അവസ്ഥകളൊന്നും വരാതെ നമുക്ക് മുടീനെ സംരക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 6-day റൂട്ടീൻ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മുടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ റൂട്ടീൻ അങ്ങനെയാണ്, നമ്മൾ ഫസ്റ്റ് മുടി കെട്ടിറക്കുന്നു, നമ്മൾ തലയിലെ എണ്ണ തൊട്ട് പുരട്ടണു, അത് കഴിഞ്ഞ് കുളിക്കുന്നു. നമ്മൾ കുളിക്കുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇനി കുളി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടി ഡ്രൈ ആയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഡ്രൈ ഹെയറുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണയോ ആട്ടിയ വെളിച്ചെണ്ണയോ നമ്മുടെ മുടിയിൽ തൊട്ട് പുരട്ടണതിൽ പ്രശ്നമില്ല. ഇനി കുളി കഴിഞ്ഞ് തൊട്ട് പറ്റണമെന്നില്ല, നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ സാധാരണ നമ്മൾ ടച്ചപ്പ് ഓയിലിങ്ങനെ എടുക്കുന്ന എണ്ണയിലൊരു ലേശം കൂടി കൂടുതൽ നമ്മൾ കണ്ടമാനം എടുക്കേണ്ട, കുറച്ച് കൂടുതൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് മുടി ഒരു ലേശം ഓയിൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ക്ലിയർ ആവും. നെറുകിൽ ഒരു കാരണവശാലും നിങ്ങൾ അധികം എണ്ണ ഉപയോഗിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ നീരിറക്കം പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സാധാരണ കൂടുതൽ എണ്ണ ഉപയോഗിക്കാറുണ്ടല്ലോ, 5-ാം തീയതി, സോറി 5-ാമത്തെ ദിവസം. അപ്പോൾ അന്ന് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, മുടി നമ്മൾ കഴുകാൻ പറ്റുന്ന ദിവസം മാത്രം നിങ്ങൾ ടിപ്സ് യൂസ് ചെയ്യുക. നിങ്ങളുടെ റൂട്ടീൻ ആഴ്ചയിൽ 2 ദിവസം തല കഴുകണമെങ്കിൽ അന്ന് നിങ്ങൾ ടിപ്സ് യൂസ് ചെയ്യുക, അന്ന് മാത്രം തല കഴുകുക. 3 ദിവസത്തെ റൂട്ടീനാണെങ്കിൽ അന്ന് മാത്രം നിങ്ങൾ ടിപ്സ് യൂസ് ചെയ്യുക, അന്ന് മാത്രം തല കഴുകുക. 6 ദിവസത്തെ റൂട്ടീനുള്ള ആൾക്കാരാണെങ്കിൽ അന്ന് മാത്രം ടിപ്സ് യൂസ് ചെയ്യുക, അന്ന് മാത്രം തല കഴുകുക. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളുടെ റൂട്ടീൻ എന്താണോ അതിൽ പോവുക. ഇപ്പോൾ രൂപയുടെ റൂട്ടീനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമേ നിങ്ങൾക്ക് ടിപ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ 2 ആഴ്ചയിൽ ആ റൂട്ടീൻ കംപ്ലീറ്റ് ചെയ്യുക. ആദ്യത്തെ റൂട്ടീൻ 3 ദിവസം ആദ്യത്തെ ആഴ്ച ചെയ്യുക, 2-ാമത്തെ 3 ദിവസം അടുത്ത റൂട്ടീൻ ചെയ്യുക. ക്ലിയർ? പറഞ്ഞത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ എണ്ണയൊക്കെ തേച്ച് നമ്മൾ ടിപ്സ് യൂസ് ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ കഴുകി കളയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാക്കും നിങ്ങൾ തലയിൽ ഉപയോഗിക്കരുത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ, നമ്മൾ ഉലുവ അരച്ച് നമ്മൾ തലയിൽ തേച്ചാൽ കഴുകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, എനിക്കറിയാതെ. അപ്പോൾ അങ്ങനെ നമ്മൾ കഴുകി കളയണ സമയത്ത് ധാരാളം വെള്ളം ഒഴിച്ച് കഴുകി കളയുമ്പോൾ മുടി കൂടുതൽ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാധനവും പാക്കായിട്ട് നമ്മൾ മഞ്ഞുകാലത്ത് തലയിൽ ഇടണ്ട. എന്നാൽ ഈ ഉലുവയിൽ തന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട്, ഉലുവ ഒഴിവാക്കിയോളൂ, വേണ്ട, അല്ലാതെ ഇഷ്ടം പോലെ പാക്കുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാക്കാണ് മുരിങ്ങയുടെ ഇലയിൽ നാളികേര പാല് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് പാക്കിടാം. ഇഞ്ചിനീരും നാളികേരപ്പാലും കൂടിയിട്ട് നിങ്ങൾക്ക് പാക്കിടാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് ചെമ്പരത്തിറ ഇലയും നാളികേരപ്പാലും, അല്ലെങ്കിൽ ചെമ്പരത്തിറ പൂവും നാളികേരപ്പാലും. നിങ്ങൾ നാളികേരപ്പാല് നിങ്ങളുടെ പാക്കിൽ ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ മുടിയിനെ കൂടുതൽ മോയ്സ്ചറൈസ് ചെയ്യും, അതുകൊണ്ട് തന്നെ മുടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ക്ലിയർ? നമ്മൾ കൂടുതലും ടിപ്സായിട്ട് ഉപയോഗിക്കുക, തലേന്ന് സുഖമായിട്ട് കഴുകി കളയാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക. പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ പാക്ക് പിഴിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നല്ല. തിളപ്പിച്ചാറിയ വെള്ളം, അതാണ് നല്ലത്. നിങ്ങൾക്ക് മഞ്ഞുകാലത്ത് ഏറ്റവും കൂടുതൽ മുടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അലോവേര. അലോവേര മുടിയുടെ ആ ഒരു സ്മൂത്ത്നെസ്സും അതേപോലെ തന്നെ അലോവേര മുടിയുടെ ഒരു മോയ്സ്ചറും കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് 3 ദിവസത്തെ ടിപ്പിലും യൂസ് ചെയ്യാം, 4-ാമത്തെ ദിവസത്തെ പാക്കിലും ഉപയോഗിക്കാം. ഞങ്ങളിവിടെ ഒരു പാക്ക് പറഞ്ഞിരുന്നു, അലോവേരയും അതേപോലെ തന്നെ നീലമരുടെ ഇലയും. നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അലോവേര നിങ്ങൾക്ക് ചെമ്പരത്തിറ ഇലയും ഉപയോഗിക്കാം, അലോവേരയും മുരിങ്ങയുടെ ഇലയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള സാധനങ്ങൾ എടുക്കുക, അരയ്ക്കുക, അത് പാക്കായിട്ട് തലയിലിടുക. കഴുകി കളയാൻ ബുദ്ധിമുട്ടുള്ള പാക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. നീരെടുത്ത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നേരം വെള്ളത്തിലിട്ടിട്ട് മുടി ഇങ്ങനെ നമ്മൾ കഴുകി കളയണ്ടെന്ന് വെച്ചിട്ടാണ് നീരിന്റെ പ്രയോഗം പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ മുടി കഴുകിയിട്ടുണ്ടെങ്കിൽ മുടി ഉണങ്ങിയിട്ടേ കെട്ടി വെക്കാവൂ, മുടി ഉണങ്ങിയിട്ടേ മുടി നിങ്ങൾ കെട്ടിറക്കാവൂ, അതായത് ജട കളയാന്ന് പറയും. കാരണം മഞ്ഞുകാലത്ത് നമ്മുടെ സ്കാപ്പ് കുറച്ച് രോഗപ്രതിരോധ ശക്തി കുറയും. സ്കാപ്പിൻ്റെ മുടി പെട്ടെന്ന് പറഞ്ഞു പോരാനുള്ള സാധ്യത കൂടുതലാണ്. മുടി നിങ്ങൾ ഉണങ്ങാതെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയിൽ എന്ത് സംഭവിക്കും? മുടിക്കായ വരും. അതേപോലെ തന്നെ മുടി കൂടുതൽ ഡ്രൈ ആയാൽ, ഷാമ്പൊക്കെ ഇട്ട് കണ്ടമാനം തല പതപ്പിച്ച് കഴുകി കളഞ്ഞാൽ നിങ്ങളുടെ മുടിയിൽ സ്പ്ലിറ്റ് എൻസ് വരും. അപ്പോൾ നമ്മൾ മുടി കഴുകുമ്പോൾ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യരുത്, ഷാമ്പു യൂസ് ചെയ്യേണ്ട, പച്ചവെള്ളം ഉപയോഗിച്ചാൽ മതി. മുടി കഴുകി ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഡ്രൈ കൂടുതലാണെങ്കിൽ ഒരു ലേശം എണ്ണ തൊട്ട് വരട്ടെ, നല്ല വെളിച്ചെണ്ണ നമുക്ക്
ആ ടീ ഇത് മേടിച്ചിട്ട് നമുക്ക് തൊട്ട് വരട്ടാം. അതും കഴിഞ്ഞ് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ മുടി കെട്ടി വയ്ക്കുക. രാവിലെ 10 മണിക്ക് മുന്നെയോ അല്ലെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ശേഷമോ കുളിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഈ 10 മണിക്ക് മുന്നേയും വൈകിട്ട് 5 മണിക്ക് ശേഷവും നല്ല തണുവായിരിക്കും. നമുക്ക് ജലദോഷം, കഫക്കെട്ട്, അലർജിയുടെ പ്രശ്നമുള്ള ആളുകൾ, തുമ്മലിൻ്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരാനും നമ്മൾ കിടന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക്, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞാനൊരു ജ്യൂസ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നലെ പൂനെ എന്നൊരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി വളരെ സന്തോഷത്തിലാണ് ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ. ആൾക്ക് അലർജി, അതേപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പാക്കൊക്കെ തലയിലിട്ടാൽ നീരിറങ്ങണ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ ഒരു ജ്യൂസ് കഴിച്ചപ്പോൾ നല്ല വ്യത്യാസം വന്നു. നിങ്ങൾക്ക് തലവേദന ഉണ്ടോ, നിങ്ങൾക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുണ്ടോ, എനിത്തിങ്, നിങ്ങൾ ആ ജ്യൂസ് ഒരു 21 ദിവസം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വ്യത്യാസം നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ മഞ്ഞുകാലത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട രോഗപ്രതിരോധ ശക്തി കിട്ടാൻ സഹായിക്കുന്ന ഒരു ജ്യൂസാണ്. അതിൽ ഇൻഗ്രീഡിയൻസ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. 2 ഓറഞ്ച്, 1 മൂസമ്പി, ഈ വിരൽ കണ്ടില്ലേ, ഈ വിരലിൻ്റെ ഇത്രയും വലിപ്പമുള്ള 1 കഷ്ണം ഇഞ്ചി മിക്സിയിലിട്ട് അടിക്കുക, നീരെടുക്കുക, കുടിക്കുക ഡെയിലി. എപ്പോൾ കുടിക്കണം? 11 മണിക്ക് ശേഷവും 5 മണി, അതായത് 4 മണി 5 മണി. നമ്മളത് കഴിക്കുന്ന സമയത്ത് വയറ്റിലൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയും ചെയ്യരുത്. രാവിലെ വെറും വയറ്റിലൊന്നും അത് കഴിക്കരുത്. 11 മണിക്ക് ശേഷം കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 5 മണിക്ക് നമുക്ക് ആ ജ്യൂസ് കഴിക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ജ്യൂസാണ്. ഇന്ന് ഞാനാണ് ആ ജ്യൂസ് ഉണ്ടാക്കിയത്. രൂപയ്ക്ക് തായ്ലാൻഡ് പോയിട്ട് 2 മാസത്തെ ഒരു തലവേദന പിടിച്ചു. എന്ത് ചെയ്തിട്ട് മാറുന്നില്ല. അവസാനം ആ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് 15 മിനിറ്റിൽ അവളുടെ തലവേദന മാറി എന്നുള്ളതാണ്. അത്രയും നമുക്ക് എഫക്റ്റ് കിട്ടിയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇനി മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ആ ജ്യൂസ് കുടിച്ച് നോക്കുക. നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻ്റ് ഇടണം, അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുകയെങ്കിലും ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ്റെ തലവേദന. അപ്പോൾ അത്ര റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ജ്യൂസാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്ത്, നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത് ഹെയറിൻ്റെ കാര്യം പറഞ്ഞു. ഒരു കാരണവശാൽ ഹെയർ ഡ്രൈ ആവുന്നൊരു കാര്യം നമ്മൾ ചെയ്യരുത്. അങ്ങനെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമ്മളത് ഓയിൽ ഒക്കെ തേച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സ്, ഇഞ്ചിയുടെ നീര് നമുക്ക് ഉപയോഗിക്കാം, അലോവേരയുടെ ഇത് നമുക്ക് ഉപയോഗിക്കാം, മുരിങ്ങയുടെ ഇല നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ നമുക്ക് വെണ്ടക്കായുടെ വെള്ളം അല്ലേ, വെണ്ടക്കായ അരിഞ്ഞിട്ടിട്ട് അത് ഒരു ദിവസം വെള്ളത്തിൽ വെക്കുക, തലേദിവസം രാത്രി അരിഞ്ഞിട്ടിട്ട് രാവിലെ അത് പിഴിയുക. പിഴിഞ്ഞിട്ട് അതിലിട്ടിട്ട് പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തിട്ട് ആ വെള്ളം നിങ്ങൾ തലയിൽ യൂസ് ചെയ്താൽ മതി. ഇതാണ് വെണ്ടക്കായുടെ പാക്ക് എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അരച്ച് തേക്കേണ്ടെന്നർത്ഥം. ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കാണിച്ചുതരാം ഒരു ദിവസം അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി മുടി കൊഴിച്ചിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഓരോ എണ്ണ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും, ഒരു എണ്ണ ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന്. ഞങ്ങളൊരു എണ്ണ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നുണ്ട്. പ്രിപ്പയർ ചെയ്യാൻ പോകുന്നുണ്ട് മീൻസ് ഞാനൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയാണ്. അടുത്ത പ്രാവശ്യം അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുടി കൊഴിച്ചിൽ നിൽക്കും എന്ന് മാത്രമല്ല, മുടി നല്ല ഒരു ബ്ലാക്ക് കളറിലേക്ക്, എൻ്റെയൊക്കെ മുടി കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, ബ്ലാക്ക് കളറിലേക്ക് ആ ഒരു മുടി വരും. അതേപോലെ തന്നെ മുടിയുടെ ആ ഒരു സ്ട്രെങ്ത് കൂടും, മുടി ഒരു സുഖമുള്ള അവസ്ഥയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ എണ്ണ ഞങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് തരും. അതുപോലെ നല്ലൊരു പാക്ക് ഞങ്ങളടുത്ത വീഡിയോയിൽ ഞങ്ങൾ 100% നിങ്ങൾക്ക് കാണിച്ചു തരും. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞങ്ങളത് വീഡിയോ ആയിട്ടിടാം എന്ന് പറയണത്. തേങ്ങാപ്പാൽ, നമ്മളെല്ലാ പാക്കിലും തേങ്ങാപ്പാൽ യൂസ് ചെയ്യുക. കാരണം നമ്മൾ പാക്കിൽ നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം, മുടിയുടെ ഒരു മോയ്സ്ചറൈസിങ് കറക്റ്റായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും, മോയ്സ്ചർ നമുക്ക് നിലനിർത്താൻ പറ്റും, അവിടെ മുടിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും വരില്ല. ഇനി ദുബായിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഞങ്ങൾക്ക് പറ്റിയ റൂട്ടീൻ പറയൂ എന്ന് പറയുന്നുണ്ട്. ദുബായിലത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ റൂട്ടീൻ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഞ്ഞുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുടി ഉണങ്ങാൻ സാഹചര്യം നിങ്ങൾക്കില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മുടി നനയ്ക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന സമയം 10 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ മുടി കഴുകി നിങ്ങൾക്കത് ഉണക്കിയെടുക്കാൻ പറ്റും. മുടി സംരക്ഷണം മഞ്ഞുകാലത്ത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം ഡ്രൈയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ അത് ഓയിലായിട്ട് നിലനിർത്താൻ നമ്മൾ നോക്കുക. നെറുകിലൊരു കാരണവശാലും എണ്ണ അധികം ഇടരുത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എണ്ണ തൊട്ട് പരട്ടിക്കോളൂ, മുടിയിൽ തൊട്ട് പരട്ടിക്കോളൂ, പ്രശ്നമില്ല. ചെറു ചൂടുള്ള വെള്ളം കുടിക്കാൻ നോക്കുക.
മഞ്ഞുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെറു ചൂടുള്ള വെള്ളം നമ്മൾ കുടിക്കുക. അതേപോലെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു വീഡിയോ ഉറപ്പായിട്ടും അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ ആഴ്ചയിൽ ഞാനിടും. ഞാൻ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കൂടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 100% മഞ്ഞുകാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുക, എല്ലാവർക്കും മുടി നല്ല രീതിയിലുണ്ടാവും. നിങ്ങൾ മഞ്ഞുകാലത്ത് മുടിയെ കൂടുതൽ വളർത്താനല്ല ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഉള്ള മുടി നഷ്ടപ്പെടാതിരിക്കാനും ഉള്ള മുടി സ്പ്ലിറ്റൻഡായിട്ട് പോകാതിരിക്കാനും ഉള്ള മുടിയിൽ കായ വരാതിരിക്കാനുമാണ്. മഞ്ഞുകാലത്ത് മുടിക്ക് സ്വതവേ വളർച്ച ഒരു ലേശം കുറവുള്ള ടൈമാണ്. മഞ്ഞുകാലത്ത് മുടി അധികം വളരില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുടി നമ്മൾ പോവാതെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. രൂപ തന്നെ റുട്ടീൻ ഒക്കെ സെയിം ആണെങ്കിലും എണ്ണയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഡെയിലി ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി, തണവായി തുടങ്ങി ഇവിടെയൊക്കെ. അപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ടിപ്സിലൊക്കെ ചേഞ്ച് വരുത്തി ഒക്കെ വെള്ളം ഉള്ള കൺസിസ്റ്റൻസിയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റൂട്ടീനിൽ നിങ്ങളൊരു കാരണവശാലും വെള്ളം ചേർക്കരുത്. റൂട്ടീൻ റൂട്ടീനാണ്, ഫുഡ് ഫുഡാണ്. എവിടെയെങ്കിലും നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്തിയാൽ നിങ്ങളുടെ മുടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുക്കണമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക. ഒരു സത്യം പറഞ്ഞാൽ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എടുത്താൽ നിങ്ങൾ വലിയൊരു കാര്യമൊക്കെ എടുക്കുന്നു വേണ്ട. അതെ, നമ്മുടെ റൂട്ടീനിൽ നമ്മളത് അങ്ങോട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളതെല്ലാം കൂടെ അങ്ങോട്ട് ചേർന്ന് പോകും. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാത്ത ഒരാളാണ് മുടിക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇഞ്ചി നീരും മുരിങ്ങയുടെ ഇലയുടെ നീരും 3 ദിവസം കൂടുമ്പോൾ റെഗുലറായിട്ട്, 3 ദിവസം ഇഞ്ചി നീര് വെച്ചാൽ 3 ദിവസം മുരിങ്ങയുടെ ഇല നീര്, അപ്പോൾ എൻ്റെ മുടിക്കൊക്കെ നല്ലൊരു ഒരു അടിപൊളി ഒരു സുഖം വന്നു. മറ്റേ അതൊക്കെ മുടി ഇങ്ങനെ തൊടുമ്പോൾ അല്ല പഞ്ഞിയിൽ തൊടണ പോലെ ആയിരുന്നു. മുടി എന്ന് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത്ര റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക, റിസൾട്ടുള്ള എല്ലാവരും ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് 2 വരിയിലാണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ കമൻറ്റിലിടുക. പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനമാണത്. എല്ലാവർക്കും റിസൾട്ട് കിട്ടട്ടെ. നമ്മൾ അറിഞ്ഞ ആളുകൾക്ക് റിസൾട്ട് കിട്ടി, എല്ലാവർക്കും റിസൾട്ട് കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ആ ഓക്കെ, ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. പല ആളുകൾക്കുള്ളൊരു സംശയമാണ് മുടി എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുമോ. അതിലൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ, 1000-ൽ 1-2 കുട്ടികൾക്ക് അല്ലെങ്കിൽ 1,000-ൽ 4-5 കുട്ടികൾക്ക് മാത്രം വരുന്ന പ്രശ്നമാണ് മുടി തീരെ വളരാതിരിക്കുക. ചെറിയ ലെവലിൽ മുടി ഉള്ള കുട്ടികളുണ്ടാവും, അവർക്ക് ജെനറ്റിക്കൽ പ്രോബ്ലം, അതേപോലെ തന്നെ കുറേ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഒക്കെ അവർക്ക് ജനിക്കുമ്പോഴേ അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുമ്പോഴേ ഉണ്ടാവാം. അതൊക്കെയാണ് അതിൻ്റെ റീസൺ. എത്രയോ ചികിത്സകൾ ചെയ്തിട്ട് ആ മുടി വരുന്നില്ല. അപ്പോൾ അവരൊക്കെ നമ്മുടെ ടിപ്സ് യൂസ് ചെയ്താൽ അവർക്ക് റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ വിളിക്കേണ്ടത്. ഇപ്പം ഇന്നൊരു പെൺകുട്ടി വിളിച്ചിരുന്നു. അപ്പോൾ അവരെ മുടിയുടെ കാര്യങ്ങൾ നമുക്കറിയില്ല. വാട്സപ്പിൽ ഉള്ളില്ലാത്ത മുടിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീരെ മുടിയില്ലാത്ത ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് മുടി 10-ാം ക്ലാസ്സിൽ +2-ലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ മുടീനെ നമുക്ക് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇന്നത് വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മളെയൊക്കെ വിളിച്ചിട്ട് അത്രമാത്രം സന്തോഷം അറിയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുടി മുന്നുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുടി നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റും. വിശ്വസിക്കുക, കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചു. എൻ്റെ നമ്പറാണ് രൂപ തന്നിട്ടുള്ളത്, 79-02-364-154. എൻ്റെ നമ്പറാണത്. ആ നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ ഫോൺ എടുക്കും. ഓക്കെ, രൂപയുടെ അടുത്ത് സംശയം ചോദിക്കാനുള്ളതാണെങ്കിൽ രൂപയുടെ നമ്പർ ഞാൻ തരും. എന്നെ എൻ്റെ അടുത്ത് സംസാരിക്കാനാണെങ്കിൽ ഞാൻ സംസാരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ലൊരു വീഡിയോ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മുടി കൊഴിച്ചിൽ എന്ന് പറയണത് 8-10 അല്ലെങ്കിൽ 20 മുടി എന്ന് പോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ 8 മുടി പോകണമെന്ന് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ട് എന്നെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ട. ഇനി ആ ചേച്ചിയെ പോലെ തന്നെ വേറെ ആരെങ്കിലും 8 മുടി പോകണമെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. പിന്നെ ഇത് നോർമലാണ്, അത് പേടി പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യൂ.